നമസ്കാരം, തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നൽ ശ്രീകുമാറിനും ദലിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കബിക്കാടിനും നേരെ വധഭീഷണി ഉയർത്തിയ സംഭവത്തിൽ ബി ജെ പി നേതാവ് അറസ്റ്റിൽ. ബി ജെ പി നേതാവും നേമം ദലിത് മോർച്ച കാര്യവാഹകുമായ കൈമനം സ്വദേശിയായ മഹേഷ് ആണ് അറസ്റ്റിലായത്. ദലിത് എംപവർമെന്റ് മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ തിങ്കളാഴ്ച നടത്തുന്ന സംവരണം നവോത്ഥാനം ഭരണഘടനാ പരിപാടിയിൽ പങ്കെടുത്താൽ വധിക്കുമെന്നായിരുന്നു ഭീഷണി. പരിപാടിയിൽ പങ്കെടുത്താൽ വടിവാളുകൊണ്ട് വെട്ടുമെന്നും തിരുവനന്തപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും പരിപാടിയുടെ പോസ്റ്ററിൽ ചേർത്തിരുന്ന സംസ്ഥാന പ്രസിഡന്റ് ഷാജി ചെമ്പകശ്ശേരിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു ഭീഷണി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മഹേഷ് അറസ്റ്റിലായത്. തിരുവനന്തപുരം ബി ജെ പി ജില്ലാ സെക്രട്ടറി ദീപുരാജിന്റെ സഹോദരന്റെ മകനാണ് അറസ്റ്റിലായ മഹേഷ്. ഹിന്ദുത്വർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കളാണ് പുന്നല ശ്രീകുമാറും സണ്ണി എം കബിക്കാടും. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിരുന്നു. ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ കൺവീനറാണ് പുന്നല ശ്രീകുമാർ. അതേസമയം എന്തു തന്നെ ഭീഷണി ഉണ്ടായാലും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സണ്ണി എം കബിക്കാട് തേജസ് ന്യൂസിനോട് പറഞ്ഞു. ഒരു പട്ടികജാതി മോർച്ചയുടെ നേതാവ്, അയാള് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ബന്ധുവാണ് അത്ര, അതാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം നേരിട്ട് സംഘാടകരെ നേരിട്ട് വിളിച്ച് പറഞ്ഞത്രേ പിന്നല ശ്രീമാറും സണ്ണി എം കബിക്കാടും അവിടെ വന്നാൽ ഞങ്ങൾ വടിവാള് കൊണ്ട് വിട്ടും, അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ നേരിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞതാണ് സംഘാടകൻ പറഞ്ഞൊരു കാര്യം. എന്തായാലും ഞാൻ നാളെ പ്രോഗ്രാമിന് വരുന്നുണ്ട്, എന്തായാലും പോകും, അത് തീരുമാനമാണ്. മാത്രവുമല്ല ഇത് പലവട്ടം ഇവരാവർത്തിച്ചതാണ്, ചെല്ലും വിട്ടും എന്നൊക്കെ പറയാം. എന്നോട് മാത്രമല്ല ഒത്തിരി പേരോട്, ഒത്തിരി പേര് അവർ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതാണത് ഓപ്പറേഷന്റെ രീതിയാണ്. നാളെ തിരുവനന്തപുരത്ത് പുന്നലയോ ഞാനോ ആക്രമിക്കപ്പെട്ടാൽ, പുന്നല ആക്രമിക്കപ്പെട്ടാൽ, ഞാൻ ആക്രമിക്കപ്പെട്ടാൽ എന്തായിരിക്കും എന്റെ പ്രതികരണം? ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ എന്താ എന്റെ പ്രതികരണം? ഇതാണ് അവർ നോക്കുന്നത്. ആ അളവ് വെച്ചിട്ടാണ് നാളെ കഴിഞ്ഞ് എന്നെ കൊള്ളണോ വേണ്ടത് അവർ തീരുമാനിക്കുക. അതാണ് അതിന്റെ രീതി. ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായില്ലെങ്കിൽ നാളെ ഞാൻ വേണേ കൊല്ലപ്പെട്ടേക്കാം. അതെ, എന്നെ പോലുള്ളവർ കൊല്ലപ്പെട്ടേക്കാം. അതാണ് എന്റെ കാര്യം. അതുകൊണ്ട് ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന കാര്യമാണ്. ആ ഒരു പൊട്ടൻ വിളിച്ചു പറഞ്ഞതാണെന്നായിരിക്കും ബി ജെ പി നാളെ പറയാൻ പോകുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭീഷണി ഉയർത്തുന്നവർക്കെതിരെ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കാത്തതാണ് ഇത്തരക്കാർക്ക് പ്രചോദനമേകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തേജസ് ന്യൂസ്, തിരുവനന്തപുരം.